നമ്മുടെ പ്രസിഡന്റ് ജമാഅത്ത് കമ്മിറ്റിയിൽ വരുമ്പോ ആ സമയത്ത് നമ്മൾ ചോദിക്കുമ്പോ ഒരു ദാമ്പത്യ ബന്ധം തകരുന്നതിന്റെ തുടക്കം അവിടെ ഒന്നുമില്ല. അവസാനം വന്ന് വന്ന് നിങ്ങൾ എന്താ, ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് താമസിച്ചില്ല, എന്താ വിഷയം, അതിങ്ങനെ പറഞ്ഞ് 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 വന്ന് വന്ന് അവസാനം കാരണം ഇവളുടെ വീട്ടിൽ നിന്ന് വന്ന അയാൾ ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു അത് പറഞ്ഞു, അവസാനം എത്തുമ്പോൾ ഇവൾ 9 മാസം ഗർഭിണിയായപ്പോൾ ഇവളുടെ വീട്ടിൽ നിന്ന് വന്ന നെയ്യപ്പത്തിന്റെ പള്ള പൊങ്ങിയിരുന്നില്ല, അതുകൊണ്ട് വേണ്ട. 7-ാം മാസത്തിൽ കൂട്ടിക്കൊണ്ടു വന്നപ്പോ പ്രസവത്തിന് കൊണ്ടുപോയപ്പോൾ 6 കൂട്ടം പലഹാരം ഉള്ളായിരുന്നു, ഉസൂലനുസരിച്ച് 7 എണ്ണം വേണമെന്ന്. 9-ാം മാസത്തിൽ 9 പലഹാരം, 7-ാം മാസത്തിൽ 7 പലഹാരം. അപ്പൊ 7 ഇല്ലായിരുന്നു, 6 ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ അന്ന് കൊണ്ടുവന്ന കപ്പക്കൊലയ്ക്ക് 4 പഴം കറുത്തിരുന്നു. എനിക്കറിയാം, ഒരു കല്യാണത്തിന്റെ തലാക്കിന്റെ ബന്ധം പറഞ്ഞ് ഭാര്യയും ഭർത്താവും തമ്മിൽ മാറി മാറിക്കഴിഞ്ഞ പിന്നെ കൊടുത്തതൊക്കെ തിരിച്ചു മേടിക്ക്. അങ്ങനെ കൊടുത്ത പൈസയും അമ്മായിമ്മക്കിട്ട മോതിരവും മാത്തൂരിട്ട വളയും പിന്നെ അവക്കിട്ട കൊലുസും എടുത്തു കൊടുത്ത ചുരിദാറും എന്ന് വേണ്ട ഏതൊക്കെ സാധനം എടുത്തു കൊടുത്തു അതൊക്കെ ഊരിയതും ഊരാൻ പാടില്ലാത്തൊക്കെ ഊരി മേടിച്ചു. അവസാന കണക്ക് പറഞ്ഞു വന്നപ്പോ കല്യാണത്തിന്റെ ചെലവ് ആര് വഹിക്കും, ചെലവിന്റെ കണക്ക് എഴുതാൻ വന്നപ്പോ എന്റെ പൊന്നു സഹോദരങ്ങളെ പപ്പടത്തിന്റെ കണക്ക് വരെ എഴുതി. വല്ലാഹി ഞാൻ വെറുതെ ഒരു കല്യാണ തകർച്ചയ്ക്ക് പോയപ്പോ ഞങ്ങൾ വാങ്ങിച്ചത് വലിയ പപ്പടമായിരുന്നു, നിങ്ങളുടെ അവിടെ കൊച്ചു പപ്പടമായിരുന്നു. കല്യാണത്തിന് കൊടുത്ത പപ്പടത്തിന്റെ കണക്ക് വരെ എഴുതിയിട്ട് ഒരു കുടുംബം തകർന്നു പോകുന്നു. നിങ്ങൾ ആരെയാണ് ഈ തകർക്കപ്പെടുന്നത്? അള്ളാഹു കൂട്ടിച്ചേർത്ത ഒരു ബന്ധമല്ലേ? അള്ളാഹു കൂട്ടിച്ചേർത്ത ബന്ധമല്ലേ? അതുകൊണ്ട് ആദ്യം നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക, വിവാഹത്തിന് 3 ഘട്ടമുണ്ട്. നമുക്ക് തുടങ്ങാം, അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. പക്ഷെ നിങ്ങൾ കേട്ടിരിക്കൂലേ, കേട്ടിരിക്കോ, പെണ്ണ് കെട്ടാത്തവര് നന്നായിട്ട് കേക്ക്. കാരണം എന്താ, പെണ്ണ് കെട്ടിയവര് കേട്ടിട്ട് കാര്യമില്ല, കാരണം 10-15 വർഷം പോയി അടിയടിയായിട്ട്, ഇനിയേ നന്നാവാൻ പറ്റൂ. നിങ്ങൾ കേട്ടാ എന്ത് ചെയ്യാം, തുടക്കം മുതലേ കുഴപ്പമൊന്നും ഇല്ലാതെ പോകാം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ, അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. വിവാഹത്തിന് 3 ഘട്ടമുണ്ട്. എന്താ 3 ഘട്ടം? സാധാരണ നമുക്ക് വിവാഹത്തിന് എത്ര ഘട്ടമുണ്ട് നിങ്ങൾ പറയും? നമുക്കാകെ അറിയാവുന്നത് പെണ്ണിന്റെ വാപ്പാട കൈ നമ്മുടെ കൈയുടെ മുകളിൽ വെച്ച് അമീൻ ഉസ്താദ് പറഞ്ഞു പറയടാ, ദവ്വജു തുക്ക വങ്കഹു തുക്ക, അത് പറയാൻ പെടണ പാട്. ചില ആളുകൾക്ക് അത് പറയാൻ എന്തോ ഒരു പാടാ, വല്ലപ്പോഴൊക്കെ പഠിച്ചു വെക്കണം. ഉസ്താദ് പറയും, പറവ്വജു തുക്ക ഊഹ്വജു തുക്ക അങ്കഹു തുക്ക അഞ്ചേത്തക്ക ഫൈനാ പിന്നെ അങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ പറഞ്ഞൊപ്പിച്ച് കൊണ്ടുപോയി. ഇതാണ് നമ്മുടെ കല്യാണത്തിന്റെ രീതി അല്ലേ? അല്ല, വിവാഹത്തിന് 3 ഘട്ടമുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീക്ക് നൽകട്ടെ. ആ 3 ഘട്ടം പറഞ്ഞ് നമുക്ക് ഇന്ന് പിരിയാം, നാളെ നമുക്ക് മക്കളോ മാതാപിതാക്കളോ ഒക്കെ പറയാം. സമയം തീർന്ന് കിട്ടിയാൽ 3 ഘട്ടം പറയും, ഇല്ലെങ്കിൽ 2 അവസാനിക്കും. അള്ളാഹു സുബ്ഹാനഹു വതആല തൗഫീക്ക് നൽകട്ടെ. എന്തിനാമീം പറഞ്ഞ് 2 അവസാനിക്കാനാണ്? എന്തിനാമീം പറഞ്ഞ് മനസ്സിലാകും. അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു നല്ല ഭർത്താവാകണം. നല്ല, ഞാനൊരു നല്ല ഭർത്താവാകും എന്ന് തീരുമാനിക്കും. അള്ളാഹു അങ്ങനെ ആക്കട്ടെ. ചുമ്മാ ആമീൻ പറഞ്ഞാൽ മാത്രം പോരാ, അങ്ങനെ ആവണം. ഈ ആമീൻ എന്ന് പറയുന്ന സാധനം എല്ലാത്തിനും ഉള്ളതല്ല. ആ നല്ല ഭർത്താവാണ് ആമീൻ. ആമീൻ എന്ന് പറഞ്ഞാല് അതുകൊണ്ട് മാത്രം നിർത്തരുത്, പിന്നെന്ത് ചെയ്യണം? ദുആ കബൂൽ ചെയ്യണം. ഈ ആമീൻ എല്ലാത്തിനും പറ്റത്തില്ല. എന്താണെന്നറിയാവോ, ഇപ്പൊ ഒരാള് എല്ലാത്തിനും, ഒരാൾക്ക് ഇപ്പൊ തിരുവനന്തപുരത്ത് പോകണം, അവൻ താ മംഗലപുരം പള്ളിയുടെ ഫ്രണ്ടിൽ ചെന്നിട്ട് ഒരു ബസ് വന്നു. എങ്ങോട്ട് പോണ ബസ്സാ? കൊല്ലത്തിന് പോണ ബസ്. അവൻ കൊല്ലത്തിന് പോണ ബസ്സിൽ കയറി. കൊല്ലത്തിന് പോണ ബസ്സി, അവൻ എങ്ങോട്ട് പോകാനുള്ള, തിരുവനന്തപുരത്ത് പോകാൻ വേണ്ടി വന്നവനാണ്. കൊല്ലത്തിന് പോകാനുള്ള ബസ്സിൽ കയറി ഇരുന്നിട്ട് അവൻ ഇങ്ങനെ വണ്ടി പോയപ്പോ പിന്നീടാണ് അവൻ തോന്നക്കൽ എത്തിയപ്പോഴാണ് അവിടെ വടബുല്ലാലമിനായ തമ്പുരാന് ഇത് കൊല്ലത്തോട്ടാണല്ലോ പോണേ, എനിക്ക് തിരുവനന്തപുരത്ത് പോണം, എന്ത് ചെയ്യും? ഇയാൾക്ക് ആകെ ബേജാറായി. ഇയാൾ എന്ത് ചെയ്തു? ഇയാൾ അവിടെ ഇരുന്നിട്ട് ഒരു യാസീനോദാൻ തീരുമാനിച്ചു. കൊല്ലത്തിന് പോണ ഫാസ്റ്റ് പാസഞ്ചർ ഇരുന്ന് ഇയാളൊരു യാസീൻ ഓതി, യാസീൻ ഓതി കുൽഹുവല്ലാഹു അഹദൊക്കെ ഓതിയിട്ട് അവസാനം ഇയാൾ ദുആ ചെയ്തു, റബ്ബുൽ ആലമീനായ തമ്പുരാനെ, ആകാശവും ഭൂമിയും കാണുന്ന ഗോളങ്ങളൊക്കെ പടച്ച തമ്പുരാനെ, അത്രയ്ക്ക് വിഷമമൊന്നും ഇല്ലാത്തൊരു ചെറിയ കാര്യം നീ എനിക്ക് ചെയ്തതാ, പടച്ചവനെ എന്നെ നീ നേരെ തിരുവനന്തപുരത്ത് എത്തിക്കാൻ വന്നാൽ അല്ല എത്തിക്കൂല, എത്തിക്കുവോ? ആകാശം ഭൂമിയെന്നും പടച്ചത്ര വലിയ വിഷയമൊന്നുമില്ല ട്രാൻസ്പോർട്ട് ബസ് തിരിക്കാൻ. അള്ളാഹുവിടെ വരെ പടച്ചവനെ ഈ ട്രാൻസ്പോർട്ട് ബസ് ഒന്ന് തിരിച്ചിട്ട് എന്നെ നേരെ നീ തിരുവനന്തപുരത്ത് എത്തിക്കാൻ പറഞ്ഞ അവിടെ നടക്കൂല. യാസീനോദിയന്റെ പ്രതിഫലം ആഖിറത്തിൽ കിട്ടുമോ കിട്ടാതിരിക്കുകയോ ചെയ്യാം. യാസീനോദിന്റെ പ്രതിഫലം ആഖിറത്തിൽ കിട്ടുമോ കിട്ടാതിരിക്കുകയോ ചെയ്യാം. പക്ഷെ ഇവൻ തിരുവനന്തപുരത്ത് എത്തുന്ന പ്രശ്നം, തിരുവനന്തപുരത്ത് എത്തുന്ന പ്രശ്നം ഇല്ല. ഇവൻ എന്ത് ചെയ്യണം? വണ്ടി നിർത്തി അവിടെ നിറങ്ങി തിരുവനന്തപുരത്തുള്ള ബസ്സിൽ കയറിയിട്ട് പറഞ്ഞു, പടച്ചോനെ വണ്ടിയൊക്കെ ഞാൻ മാറി കയറിയിട്ടുണ്ട്, ഇനി നീ എന്നെ ഒരു യാസീൻ ഓതി വാച്ചാണ്, നീ എന്നെ അപകടമില്ലാതെ തിരുവനന്തപുരത്ത് എത്തണം.
അപ്പൊ ആദ്യം ആമീം പറഞ്ഞാ പോരാ, വണ്ടി മാറി കയറാ. ആദ്യം വണ്ടി മാറി കയറണം. വണ്ടി മാറി കയറിയിട്ട് ഞാൻ ഖുർആൻ പറയുന്ന ഒരു ഭർത്താവായി മാറുമെന്ന് തീരുമാനിച്ച് ഇവിടെ വെച്ച് നമ്മൾ മാറ്റണം. എന്തിനാ സഹോദര 10 or 30 വർഷം ഈ ഭൂമിയിൽ ജീവിക്കാനല്ലാഹു അവസരം തന്നു, കയ്യിലൊരു പെണ്ണിനെയും പിടിച്ചേപ്പിച്ചു, എന്നും മടിയും ബഹളവുമായി കണ്ണുനീരും കയ്യുമായി, എന്തിനാ അല്ലാഹു ദുനിയാവിൽ തന്ന സ്വർഗം നരകമാക്കുന്നത്? ഈ അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചും പറഞ്ഞു ജീവിച്ചിട്ട് എന്താ നമുക്ക് നഷ്ടപ്പെട്ടു പോയത്? ഒന്നും നമുക്ക് നഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് നമ്മൾ ആദ്യം അറിയുക, വിവാഹത്തിന് 3 ഘട്ടമുണ്ട്. എത്ര ഘട്ടമുണ്ട്? 3 ഘട്ടം. 1. ഏതാ? ഈ 3 ഘട്ടത്തെ കുറിച്ച് നിങ്ങൾ ബോധമുണ്ടെങ്കിൽ ഖുർആനിലെ ഭാര്യയും ഭർത്താവുമായി നിങ്ങൾ അറിയും. അല്ലാഹു വല്ലൈൽ ഇദാ യഗ്ഷായിൽ പറഞ്ഞ ഭൂമി ഭർത്താവ്, ഖുർആൻ പറഞ്ഞ എന്താ, ഭർത്താവ് പകലാണ്, ഭാര്യ രാത്രിയാണ്. വല്ലൈൽ ഇദാ യഗ്ഷ വന്നഹാരി ഇദാ തജല്ല വമാ ഖലഖ ദക്കറ വൽ ഉൻസ. അല്ല പറയാണ് ആണിനെയും പെണ്ണിനെയും സൃഷ്ടിച്ച അള്ളാഹുവിനെ തന്നെയാണ് സത്യം. രാത്രിയും പകലും പറഞ്ഞ അള്ളാഹുവിന് ആണിനെയും പെണ്ണിനെയും പറഞ്ഞെന്താ? അത് കഴിഞ്ഞിട്ട് അല്ല പറയാ ഇന്ന സയ്യക്കും ലക്ഷത്ത, നിങ്ങൾക്ക് ഓരോരുത്തർക്കും അവരവരുടെ ജോലിയുണ്ട്, അവരവർക്ക് അവരവരുടെ ജോലി. അതുകൊണ്ട് നാം നമ്മുടെ ഖുർആനിലെ ഭാര്യയും ഭർത്താവുമാകണോ? ഖുർആനിൽ എത്രയോ ഭാര്യയും ഭർത്താവും, ഒരു ഭാര്യയും ഭർത്താവും എന്നപ്പോ വീട്ടിലേക്ക് ഒരു അതിഥി വന്നു, അവർക്ക് ഭക്ഷണം വെച്ച് കൊടുത്തത് പോലും ഖുർആന്റെ പ്രമേയമായി മാറി. ചില സമയം പോലെ നമുക്ക് പറയാം. അള്ളാഹു പറയുകയാണ് വിവാഹത്തിന്റെ 1. ഏതാ? വിവാഹത്തിന്റെ 1 സഹോദരങ്ങളെ, വിവാഹപ്രായം എത്തിയ ഒരു മനുഷ്യന് വേണ്ടി, പുരുഷന് വേണ്ടി പിതാവ് ഒരു ബ്രോക്കറോട് പറഞ്ഞ, ബ്രോക്കർ എവിടെയൊക്കെയോ ഫോട്ടോ കാണിച്ച് ഒരാളെ വിളിച്ചുകൊണ്ടുവന്ന് കണ്ട് പെണ്ണ് കാണൽ ഉറപ്പിച്ച് മംഗലാപുരം AR ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കപ്പെടുന്ന നിക്കാഹല്ല. വിവാഹത്തിന്റെ 1 ഏതാണെന്നറിയുമോ? അള്ളാഹുവിന്റെ തിരുദൂതർ പറയുകയാ, ഒരു കുട്ടി ഉമ്മാന്റെ ഗർഭാശയത്തിൽ 4 പ്രായമാകുമ്പോ ഇവിടെ ഒരുമിച്ച് കൂടിയ ഭാര്യ ഭർത്താക്കന്മാരെ ഈമാൻ ഉറയ്ക്കുക, ഈ വാക്ക് നിങ്ങൾ കേൾക്കുക, എന്നാൽ നിങ്ങളുടെ ജീവിതം സ്വർഗമാണ്, സ്വർഗമാണ്. അള്ളാഹുവിന്റെ തിരുദൂതർ പറഞ്ഞു, 4 പ്രായമാകുമ്പോൾ ഞാനും നിങ്ങളും ഉമ്മാന്റെ ഗർഭാശയത്തിന് 4 പ്രായമുണ്ടാകുമ്പോ അല്ലാഹു ഒരു മലക്കിനെ പറഞ്ഞു വിടും, ആ മലക്ക് ഗർഭാശയത്തിൽ കിടക്കുന്ന കുഞ്ഞിന് റൂഹൂതുമത്രേ. 4 റൂഹൂതുക, അപ്പോഴാണ് കയ്യും കാലും അനങ്ങാൻ തുടങ്ങുക. ഭാര്യ ഭർത്താവിനോട് പറയും, കുട്ടി വാപ്പാൻ അന്വേഷിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, അകത്ത് കിടന്ന് അവൻ അനങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. 4 റൂഹൂതുമ്പോ അല്ലാന്റെ തിരുദൂതർ പറയുകയാണ്, ഗർഭാശയത്തിൽ കിടക്കുന്ന കുട്ടിയുടെ ഭാവിയിലേക്കുള്ള സർവ്വതും അല്ലാഹു തീരുമാനിക്കും. അവന് ഇനി എത്ര ഭക്ഷണം കഴിക്കണം, അവൻ എത്ര നാള് വരെ ആയുസ്സുണ്ടാകണം, എല്ലാം അല്ലാഹു തീരുമാനിക്കും. ആ തീരുമാനത്തിന്റെ കൂടെ ഇവന്റെ ഭാര്യ ആരായിരിക്കണം, ആ പെണ്ണാണ് ഗർഭാശയത്തിൽ കിടക്കുന്നതെങ്കിൽ അവളുടെ ഭർത്താവ് ആരായിരിക്കണം. അവൻ കറുത്തവനാകണോ, അവൻ വെളുത്തവനാകണോ, അവൻ ഗൾഫുകാരനാകണോ, അവൻ ഓട്ടോറിക്ഷ ഓടിക്കുന്ന തൊഴിലാളിയാകണോ, അവൻ പാവപ്പെട്ട കൂലിപ്പണിക്കാരനാകണോ, അതല്ല കച്ചവടക്കാരനാകണോ. ഗർഭാശയത്തിൽ മനസ്സിനെ കൊണ്ടെടുതി വെക്കും, ഇവന്റെ ഭാര്യയാകണം, ഇവന്റെ ഭർത്താവാകണം. ആ ഭാര്യയും ഭർത്താവിനെയും അല്ലാഹു 4 ആലോചിച്ച വിവാഹം, അല്ലാഹു 70 വധൂവരന്മാരുടെ പേര് 25 കഴിയുമ്പോ ആരൊക്കെയോ ചെന്നിട്ട് ആ പെണ്ണിനെ വലിച്ചു കൊണ്ടുവരികയാണ്, ആരൊക്കെയോ ചേർന്നിട്ട് ആ പുരുഷനെ കൊണ്ടുവരികയാണ്, അവര് രണ്ടുപേരും ജീവിതത്തിൽ ഒന്നാകുന്നതാണ് വിവാഹത്തിന്റെ 2. നബി മുഹമ്മദ് മുസ്തഫ. വിവാഹത്തിന്റെ 1 എവിടെയാണ് നടക്കുന്നത്? ബ്രോക്കറില്ല, പള്ളിക്കമ്മറ്റിക്കാരില്ല, റെക്കോർഡുകളില്ല. അള്ളാഹുവിന്റെ മലക്ക് വരുന്നു, തലയിൽ എഴുതി വെക്കുകയാണ്, ഇവൻ ഇന്ന പെണ്ണിനെ കെട്ടണം, പെണ്ണിന്റെ പേരെഴുതിയിട്ടുണ്ട്. അള്ളാഹ് 4 എഴുതിയിട്ടുണ്ട്. എന്റെ പൊന്നു സഹോദരങ്ങളെ, അതിനെ അല്ലാതെ ജീവിതത്തിൽ കിട്ടൂല. അള്ളാഹ് കലാക്കിയതല്ല. എന്റെ പൊന്നു ചെറുപ്പക്കാര, വെറുതെ എന്തിനാ നീ ഇങ്ങനെ ചാർജ് ചെയ്ത് പൈസകളെ? എത്ര വിളിച്ചിട്ട് ഒരു കാര്യമില്ല, പൊന്നു മക്കളെ അള്ള തീരുമാനിച്ചതേ വരും. വെറുതെ എന്തിനാ 3-4 മൊബൈലും കച്ചത്തിലും അവിടെ ഇവിടെയൊക്കെ വെച്ചിട്ട് വിളിയോട് വിളി വിളിയോട് വിളി പോക്ക.
അള്ള തീരുമാനിച്ചിട്ടുണ്ട് തലേല്. അതേ വരൂ, ചില പെണ്ണുങ്ങൾ പറയൂലെ, വഴക്കുടുമ്പ ഭാര്യമാര് പറയില്ലേ, പടച്ചവനെ എന്റെ ഒരു തലവിധിയായി. അതെ, തലവിധിയാണ്. ആ പറയുന്ന ശരിയാണ്. ഇതെന്റെ തല, നമ്മൾ സാധാരണ ഭാര്യമാര് വഴക്കണ പോലെ, ഓ പടച്ചവനെ ഇത് തന്നെ എന്റെ തലവരെ ആയി പോയല്ലോ അല്ലാഹുവേ. എത്രയോ ആലോചന വന്നിട്ട് മാറിപ്പോയതാ. നടക്കില്ല സഹോദരങ്ങളെ. പെണ്ണുങ്ങൾ പറയും, പടച്ചവനെ എത്രയോ നല്ല നല്ല ഗൾഫുകാർ എന്നെ വന്ന് പെണ്ണ് കണ്ടിട്ട് പോയതാ, ഈ ദജ്ജാല് തന്നെ വന്ന് കിട്ടിയില്ല പടച്ചവനെ എന്ന് പറയും. എന്റെ തലവിധി. അതേ സഹോദരിമാരെ, ഇതൊരു തലവിധിയാണ്. ഇത് തീരുമാനിച്ചാ പിന്നെ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നമുണ്ടോ? അല്ല, എനിക്ക് എഴുതി വെച്ചതാണ് എന്റെ ജീവിതത്തിൽ വന്നെന്ന് തീരുമാനിച്ച. ചിലപ്പോ അത് കറുപ്പായിരിക്കും, സൗന്ദര്യം ഉണ്ടാവൂല. എന്തിനാ സഹോദരങ്ങളെ ഭാര്യമാരോട് അകൽച്ച? സൗന്ദര്യം ഇല്ലാത്തത് കൊണ്ടാ. ഭർത്താവിനോട് എന്താ പെണ്ണെ നിനക്ക് അകൽച്ച? അവന് പണമില്ലാത്തത് കൊണ്ടോ? അടുത്ത വീട്ടിലെ ഗൾഫുകാരൻ ധാരാളം കൊണ്ടുവരുന്നു, എന്റെ ഓട്ടോറിക്ഷക്കാരൻ ഭർത്താവ് ഒന്നും കൊണ്ടുവരുന്നില്ല, അതുകൊണ്ട് എനിക്ക് അവനെ വേണ്ട. അള്ളാഹു തീരുമാനിച്ചു. വിവാഹത്തിന്റെ ഒന്നാം ഘട്ടം എവിടെയാണ്? ഉമ്മാന്റെ ഗർഭാശയത്തില് 4 മാസം പ്രായമുള്ളപ്പോ. ആ തീരുമാനം 10-25 വർഷം കഴിയുമ്പോ ഒന്നുകിൽ ഒരു ബ്രോക്കറിലൂടെ അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ മദ്യമാക്കി നിർത്തി അള്ള തലയിലെഴുതിയ പേര്, ആ പേര് എത്ര ദൂരത്താ കിടക്കണമെങ്കിൽ അള്ള അത് വലിച്ചോണ്ട് വരും. ഇല്ലേ? വരൂല്ലേ? എന്റെ ഞാൻ ഇടുക്കി ജില്ലയിലാണ്. എന്റെ തലയിലെഴുതിയ പേര് കൊല്ലം ജില്ലയിൽ വലിച്ചോണ്ട് വന്നില്ലേ? എടീ, കാസറ്റ് ആരോ റെക്കോർഡ് ചെയ്യണുണ്ട്, ഇത് കട്ടാക്കിയിട്ടേ കൊടുക്കാവുള്ളൂ കേട്ടോ. എന്റെ വീട്ടുകാർ കേട്ടാ തീർന്ന്, വകലും തീർന്ന്. ഇവിടെ അടുത്താണ് മുമ്പിലാത്തിലെ വീട്. അറബികളെ വിവാഹം കഴിക്കുന്ന പെണ്ണുങ്ങളില്ലേ, അല്ല എഴുതിയതാണ്. അങ്ങനെ വിവാഹത്തിന്റെ ആദ്യത്തെ ഘട്ടം കഴിഞ്ഞു. ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് എവിടെയാ? എവിടെയാണ് രണ്ടാമത്തെ ഘട്ടം? ഈ രണ്ടാമത്തെ ഘട്ടത്തെ കുറിച്ച് ഖുർആൻ എങ്ങനെ പറഞ്ഞു? അങ്ങനെ ജീവിച്ചാൽ നമുക്ക് മൂന്നാമത്തെ ഘട്ടത്തിലെത്താം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എന്താ രണ്ടാമത്തെ ഘട്ടം? ഖുർആൻ. അള്ളാഹു പറയുകയാണ്, രണ്ടാമത്തെ ഘട്ടം വിവാഹത്തോടെ തുടങ്ങുകയാണ്. രണ്ട് സാക്ഷികൾ വധുവിന്റെ പിതാവിന്റെ കൈ നിന്റെ കൈവെള്ളയിലോട്ട് വരികയാണ്. ആ കൈവെള്ളയിലേക്ക് പിടിച്ചിട്ട് വധുവിന്റെ പിതാവ് നിന്റെ ഭാര്യാപിതാവ്, സഹോദരാ കേൾക്കണേ, നിങ്ങൾ ഏതോ ഒരു ഓഡിറ്റോറിയത്തിന്റെ അല്ലെങ്കിൽ ഒരു പള്ളിയുടെ മിഹ്റാബിന്റെ കീഴിൽ മുഅ്മിനീങ്ങളെ സാക്ഷി നിർത്തി രണ്ട് സാക്ഷികൾ വധുവിന്റെ പിതാവ് അവന്റെ കൈവെള്ളയെടുത്തിട്ട് നിന്റെ കൈവെള്ളയിലേക്ക് വെച്ചു തരികയാണ്. ചെറുപ്പക്കാരാ കേൾക്കണേ, എന്റെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാർ, എന്തിനാണ് ആ പിതാവിന്റെ കൈവെള്ള എടുത്തിട്ട് നിന്റെ കൈവെള്ളയിലേക്ക് വെച്ചത്? അത് വെറുതെ വെച്ചതല്ല. ആ പിതാവ് നിക്കാഹിന് വെക്കുമ്പോ നിന്റെ ഭാര്യയുടെ പിതാവിന്റെ മനസ്സിൽ കടലുപോലെ തിരമാലകൾ ഇരമ്പുകയാണ്. അവന്റെ മനസ്സിൽ 1000 ആശങ്കയാണ്. അല്ലാഹുവേ, 18 വർഷം താടത്തുമ്പക്കാട് തോളത്തുമ്പക്കാട് വളപ്പ് കൊണ്ടുവന്ന എന്റെ പൊന്നുമോൾ, അല്ലാഹുവേ ജീവിതത്തിൽ കൺമണിയെ പോലെ എന്റെ പൊന്നുമോൾ, ആ പൊന്നുമോളെ എവിടെയോ കിടന്ന ഒരു ചെറുപ്പക്കാരനെ 1 ആഴ്ച മുമ്പോ 1 മാസം മുമ്പോ കണ്ട് പരിചയപ്പെട്ട ഒരു അപരിചിതന്റെ കയ്യിലോട്ട് വെക്കുകയാ. ആ സമയത്ത് ആ പെണ്ണിന്റെ വാപ്പയുടെ മനസ്സിന്റെ ദുഃഖം എന്താ? അയാള് കൈവെള്ള എടുത്തിട്ട് നിന്റെ കൈവെള്ളയിലോട്ട് വെക്കുന്നത് എന്താ? എന്റെ പ്രിയപ്പെട്ട പുതുമണവാള, ഇത്രയും നാൾ കൈവല്യം പോലെ കൈവെള്ളയിൽ കാത്തുസൂക്ഷിച്ച എന്റെ കൺമണിയെ നിന്റെ കയ്യിലേക്ക് ഞാൻ തരുകയാണ്. ഒരു മാടപ്പിറാവിനെ പോലെ നിന്റെ കൈവെള്ളയിലോട്ട് വെച്ചു തരികയാ. നിക്കാഹ് നടക്കുമ്പോൾ വധുവിന്റെ പിതാവ് നിന്റെ കൈവെള്ളയിലോട്ട് വെക്കുന്നത് വെറും കൈയല്ല, അവന്റെ പൊന്നുമോളുടെ ജീവിതമാണ് കൈവെള്ളയിലോട്ട് വെച്ചു നൽകുന്നത്. എന്റെ പൊന്നുമോള് നീ ദുഃഖിപ്പിക്കരുതേ, അവളെ കരയിപ്പിക്കരുതേ, അവളുടെ കണ്ണുനീര് വീടരുതേ. ഇവിടെ എത്രയോ പിതാക്കന്മാരുണ്ട്, മകളെ പിടിച്ച് മറ്റൊരുത്തന്റെ കയ്യിൽ ഏൽപ്പിക്കുമ്പോ മനസ്സ് വല്ലാതെ പതറിയിട്ടില്ലേ, കണ്ണു വല്ലാതെ നിറഞ്ഞിട്ടില്ലേ? അല്ലാഹുവേ, എന്റെ പൊന്നുമോൾ, അവൾക്കിന് കുടിക്കാൻ കഞ്ഞി കിട്ടുമോ? അവൾക്കിന് സന്തോഷത്തിന്റെ രാത്രി വരുമോ? അല്ലാഹുവേ, കൺമണിയാണ് ഭർത്താക്കന്മാരെ ഭാര്യാപിതാവ് നിങ്ങളുടെ കയ്യിൽ വെച്ച് തന്നത്. നിങ്ങൾ ഏറ്റെടുത്തതൊരു ജീവിതമാണ്. ആ ജീവിതത്തെ കുറിച്ച് അല്ലാഹ് പറയുന്നത് എന്താ? പള്ളിയുടെ ഓഡിറ്റോറിയത്തിന്റെ അടുക്കല് ഇമാമ് കൈവിളിച്ചിട്ട് സൗവദത്തുക്കാവ് അംഗഹത്തുക്കാന്ന് പറയുമ്പോ അതും വെറും ചടങ്ങല്ല. അല്ലാഹന്റെ ഖുർആൻ ആ ചടങ്ങിനെ കുറിച്ച് പറഞ്ഞത് എന്താ? ഇതൊരു ബലിഷ്ഠമായ ഉടമ്പടിയാ.
ഒരു വെളിത്തമായ ഉടമ്പടിയാ. നിക്കാകിനവരും കമാസയാക്കുന്നവരോട്, നിക്കാകുവരും ചടങ്ങാന്ന് കരുതുന്നവരോട്, ഖുർആനിലെ ഭർത്താവായി നിനക്ക് മാറണോ? നിനക്കൊരു ഓർമ്മയുണ്ടാകണം. എന്താ ഓർമ്മ? ഒരു വസ്തു നീ കച്ചവടം ചെയ്താൽ എഗ്രിമെന്റ് ഉണ്ടാക്കില്ലേ? സമയമാകുമ്പോൾ പിരിച്ചു കൊടുക്കണ്ടേ? എഗ്രിമെന്റ് പാലിക്കണ്ടേ? അള്ളാഹന്റെ മുമ്പിൽ നീ എഗ്രിമെന്റ് വെച്ചതാ നിന്റെ ഭാര്യയെ കുറിച്ച്. ഞാൻ പറയുന്നത് ഭർത്താക്കന്മാരോടാണ്, ഞാനടക്കമുള്ള ഭർത്താക്കന്മാരോട്. അള്ളാഹന്റെ മുമ്പിൽ നീ കരാറ് വെച്ചതാ, ആരാണിന്റെ കരാറിന്റെ സാക്ഷി എന്നറിയുമോ? ഇത് കരാറാന്ന് പറഞ്ഞത് ഞാനല്ല, അള്ളയാണ് പറഞ്ഞത്. വാസദിനും ഇതൊരു ബലിത്തമായ ഉടമ്പടിയാ. ആരാ നീ വെച്ച എഗ്രിമെന്റിന്റെ സാക്ഷി ആരാന്നറിയോ? അത് പള്ളിക്കമ്മറ്റിക്കാരല്ല, എന്റെ രജിസ്റ്ററിൽ ഒപ്പിട്ട നിന്റെ അയൽവക്കക്കാരല്ല. ആദ്യം ഇമാമ് പറയുമ്പോൾ പറയുന്നതെന്താ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വാലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇത് പറഞ്ഞിട്ടല്ലേ സൗവദത്തുക്ക പറയുന്നത്? ഇത് പറഞ്ഞവരല്ലേ നിങ്ങൾ അല്ലാഹുവിനെ സാക്ഷി നിർത്തി, അല്ലാഹുവിന്റെ റസൂലിനെ സാക്ഷി നിർത്തിയിട്ടല്ലേ നിങ്ങൾ ഉടമ്പടി ഒപ്പിട്ട് വെച്ചത്? അല്ലാഹു സാക്ഷിയാണ്. റസൂലുള്ളാഹിന്റെ നാമത്തിൽ അല്ലാഹുവേ ഈ പെണ്ണിനെ ഞാൻ എന്റെ ജീവിതത്തിൽ സംരക്ഷിച്ചോളാമെന്ന് പറഞ്ഞ് നിങ്ങൾ എഗ്രിമെന്റ് ഒപ്പിട്ട് വാങ്ങിച്ചവരല്ലേ? കരാറ് നിങ്ങൾ ലംഘിച്ചു കഴിഞ്ഞാൽ നാളെ പരലോകത്തല്ലാകും നിങ്ങൾ വെറുതെ വിടില്ലെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ